നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഡി എം കെയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ സുധീറിന്റെ പ്രചരണ പരിപാടികൾ മുന്നോട്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന വലിയ ലക്ഷ്യം പ്രാവർത്തികമാക്കാനാണ് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് ലണ്ടനിൽ നിന്നും മറൈൻ എഞ്ചിനീയറിംഗിൽ ബിടെക് പൂർത്തിയാക്കിയ സുധീർ വ്യക്തമാക്കുന്നു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ സുധീർ. ഡി എം കെയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എൻ കെ സുധീർ സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ലണ്ടനിൽ നിന്നും മറൈൻ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദത്തിന് ശേഷം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്തു വന്നിരുന്ന വേളയിൽ സമൂഹത്തിലെ ജനങ്ങളുടെ ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പൊതുപ്രവർത്തനത്തിനായി ഇറങ്ങുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനം മുതലുള്ള പ്രവർത്തന പരിചയവും കെ പി സി സി, എ ഐ സി സി അംഗം, ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമെന്ന നിലകളിലും പ്രവർത്തിക്കുന്ന എൻ കെ സുധീർ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ്. വ്യക്തവും കൃത്യവുമായ രാഷ്ട്രീയവുമായാണ് ഡി എം കെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എൻ കെ സുധീറിന് പിന്തുണ നൽകുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സാമ്പത്തികമായി മുന്നേറ്റങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ ശക്തരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഡി എം കെ പ്രവർത്തിക്കുന്നു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ കെ സുധീറാണ് നമുക്കൊപ്പം ചേരുന്നത്. സാറിന്റെ തിരക്ക് പിടിച്ച സമയം നമുക്ക് വേണ്ടി കുറച്ചു നേരം പങ്കിടുകയാണ്. അപ്പൊ സാറിന്റെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് സർ? നമസ്കാരം. പ്രചരണ പരിപാടികൾ വളരെ ശക്തമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ലീഡേഴ്സിനെ കാണുന്നുണ്ട്, ഈ പ്രധാന വ്യക്തികളെ കാണുന്നുണ്ട്. നമ്മൾ പ്രചാരണത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം പൈസയൊന്നും പ്രചാരണത്തിന് ഇറക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് പ്രചാരണത്തിന് വേണ്ടി ഒരുപാട് പണം നമ്മൾ ചെലവാക്കുന്നില്ല, അത് കഴിഞ്ഞ് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെ കുറിച്ചൊന്ന്. തീർച്ചയായും ഞങ്ങൾ ഇതിനകത്ത് വലിയൊരു പണം മുടക്കി ഒരു വലിയ പ്രചരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ മണ്ഡലം വളരെ പിന്നോക്കാവസ്ഥയിലാണ്, അത് അവിടെ പോയാലും മനസ്സിലാവും. ഞാൻ ഈ 9 പഞ്ചായത്തിലും ഇത്രയും ഭയാനകമാണെന്ന് ഞാൻ സത്യത്തിൽ ധരിച്ചിരുന്നില്ല. ഇവിടെ ഇപ്പോൾ രാധാകൃഷ്ണൊക്കെ ഉണ്ട്, പിന്നെ MLA ഉണ്ട്, MP ഉണ്ട്, കാര്യങ്ങൾ നടന്നു പോകുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വന്നൊരു തിരഞ്ഞെടുപ്പാണ്. കാരണം ഈ എന്താണ് ചേലക്കര എന്നൊരു റിയൽ പിക്ചർ പുറത്ത് ആൾക്കാർ കാണാൻ സാധിച്ചു എന്നാണ് സത്യം. ഇന്നലെ എനിക്ക് നമ്മുടെ മനോരമ ന്യൂസിൻ്റെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്നെ അദ്ദേഹം ഒരു വീഡിയോ കാണിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. ആ വീഡിയോ ഒന്നുമില്ല, ഒരു വീട്, വീട്ടിൽ ചെമരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഉള്ള ചെമരിൽ ചെമരിൻ്റെ ഉള്ളിലൊരു പാമ്പ് ഇരിക്കും. എന്നിട്ട് ആ വീട്ടിലെ കുട്ടി ലൈറ്റിലാൻ ചെല്ലുമ്പോൾ ആ പാമ്പ് പെട്ടെന്ന് മാറാം. ഞെട്ടിക്കുന്നൊരു വീഡിയോ ഇന്നലെ കണ്ടു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ നിവൃത്തിയില്ല, ഇത് വലിയ അടിമത്തത്തിലേക്ക് പോവണം. ഇവരെ അടിച്ചേൽപ്പിക്കുന്നതെല്ലാം വോട്ട് മാത്രം ചെയ്യുക, ഡെവലപ്മെൻറ്റ്സ്. ഇവരിപ്പോൾ എന്നെ പ്രദീപ പറഞ്ഞിട്ട് 10-700 കോടി രൂപയുടെ ഇവിടെ എവിടെ കൊടുത്തെന്നാണ് പറഞ്ഞത്? 700 കോടി രൂപ. 700 കോടി രൂപ, 653 എത്ര കോടി രൂപ? 650 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എവിടെയാണിത്? ക്യാൻ യു സീ ദിസ്? ഇവിടെ ദിസ് ഇസ് നോട്ട് അവൈലബിൾ, വിസിബിൾ അറ്റ് ഓൾ. എവിടെയുണ്ട്? ഒന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ നുണ പ്രചരണം നടത്തി നിരവധി വർഷമായി ജനങ്ങളെ കൊള്ളടിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഞങ്ങളിവിടെ കൊണ്ടുവരും, ഒരു സംശയമല്ല. സാർ ലണ്ടനിൽ വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്, ലോകം മുഴുവൻ കണ്ട് അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വരേണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്തായിരിക്കും ഫസ്റ്റ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞാനിവിടെ വരുമ്പം, സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പം, എനിക്ക് നിരവധി സ്വപ്നങ്ങളുണ്ടായിരുന്നു ഈ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച്. കാരണം ലേറ്റസ്റ്റ് രീതിയിൽ ഞാൻ വികസിത രാഷ്ട്രങ്ങളിൽ, എല്ലാ വികസിത രാഷ്ട്രങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ രീതിയൊക്കെ നോക്കുമ്പം എന്തെങ്കിലും കമ്പാരിസൺ ഒരിക്കലും കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. ഇന്ത്യയിലേക്ക് അങ്ങനെ കൊണ്ടുവരാൻ ഈസിയല്ല. പക്ഷേ എങ്കിൽ പൊലിച്ചത് ചെറിയ ചേഞ്ചസ് നമുക്ക് ഇഫ് യു ട്രൈ യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനൊരു ഡെവലപ്മെൻസിനേക്കാൾ ഉപരി മൈ പ്രയോറിറ്റി ടു ഇറാഡിക്കേറ്റ് പൗർട്ടി ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൻസി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ് ഈ ജനതയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു മാർഗം. അതിന് യു വിൽ ഹാവ് ടു ഇംപ്രൂവ് പ്രൊമോട്ട് എംപ്ലോയ്മെൻറ്റ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എംപ്ലോയ്, ഇപ്പോൾ ജോലി ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ?
പറ്റുമോ? എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ? തൊഴിൽ സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ തന്നെയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ മണ്ഡലം നേരിടുന്നത്. ഇതിന് ഓവർകം ചെയ്യണമെങ്കിൽ യു നീഡ് എ വെരി ഹാർഡ് വർക്ക്. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇഫ് ഐ എം എലക്റ്റഡ് ഡെഫിനറ്റ്ലി വി ഡു സംതിങ് ഈ ചേഞ്ച് വരുത്തിയിരിക്കും. അതിൽ തർക്കമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന കുറേ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ആവശ്യം എന്ന് പറയുന്നത് പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങൾ അവർക്ക് അവൈലബിൾ അല്ല അവിടെ. അതായത് തൃശ്ശൂർ വരെ പോയി ജോലി ചെയ്ത് വരുമ്പോഴേക്കും ഇൻകം അവർക്ക് തികയുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനം? ചെറിയ ചെറിയ പിന്നെ വ്യവസായ യൂണിറ്റുകൾ അവർക്ക് അവരെയും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ സംരംഭങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എഡ്യൂക്കേഷൻ ലെവൽ സാർ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്നു അല്ലേ? എഡ്യൂക്കേഷൻ്റെ കാര്യമൊക്കെ വലിയ പ്രതിസന്ധിയാണേ. ഇവിടെ പഠിച്ചിട്ടും പഠിച്ചില്ലെങ്കിലും കാര്യമില്ലാത്ത വിധത്തിലായി. ഇന്നത്തെ കാലത്ത് എല്ലാവരും പുറം നാട്ടിലേക്ക് പോകും. ഞാനൊരു കാര്യം പറയാം. ഞാൻ എത്രയോ വർഷം മുമ്പ് ലണ്ടനിൽ പോയതാണ്. ഇപ്പൊ ലണ്ടനിൽ ഒന്നും പോകണം ഈസി അല്ല. അവിടെ നിൽക്കാൻ കഴിയില്ല. എല്ലായിടത്തും അവരുടെ സ്വന്തം ആൾക്കാർ വേണമെന്നൊരു വലിയ വലിയ ഒരു മുദ്രാവാക്യങ്ങൾ വന്നു കഴിഞ്ഞു. ഉണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വിദേശത്ത് പോയി രക്ഷപ്പെടാമെന്നൊന്നും ആരും ആഗ്രഹിക്കേണ്ട. സത്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടുപിടിക്കണം. അങ്ങനത്തെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യാനുള്ള മാർഗം ഇനി ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റുമാണ്. മനസ്സിലായില്ലേ? ഇനി പുറത്തൊന്നും പോകുന്നതൊന്നും ഈസിയല്ല. ഇപ്പം നമ്മൾ എത്രയോ പാവപ്പെട്ടവർ ദുബായിലൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് വന്നേ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒന്നും ഈസിയല്ല. അവിടത്തുകാർക്ക് ജോലിയില്ല. പിന്നെ എങ്ങനെയാണ് അവർ വേറെ പുറത്തുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക? ഇല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ കാര്യമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇവരെ രക്ഷിക്കാനൊരു മാർഗം അവലംബിച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അവസ്ഥയൊക്കെ കഷ്ടത്തിലാവും. പാവപ്പെട്ട ജനങ്ങൾ ഒരുപാടുള്ളൊരു നിയോജക മണ്ഡലമാണ് ചേലക്കര നിയോജകമണ്ഡലം. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഒന്ന് ഏറ്റവും വലിയ ആവശ്യമായിരുന്നു തലചായ്ക്കാനൊരു കൂര. അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമോ? ഓ, തീർച്ചയായും. എനിക്ക് സംശയം. നീ ജസ്റ്റ് ഈൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പിന്നെ 24 മണിക്കൂറും പ്രവർത്തനമായിട്ടില്ല. പക്ഷേ പിന്നെ 9 to 5 ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ നന്നായിട്ട് ഡീൽ ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും ആരും ബോധിപ്പിക്കാൻ നമ്മൾ നോക്കുന്നില്ല. ഇതിൻ്റെ പബ്ലിസിറ്റി ഒന്നും അൻവറോ ഞങ്ങളോ ഞങ്ങൾ DMK ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇതിൽ പോവും. വീട് പണി ഓൾമോസ്റ്റ് ഒരു വീട് തീർന്നു എന്ന് ഞാനിപ്പോൾ ഇന്നലെ അറിഞ്ഞ് ഇവിടെ ഈ ചേലക്കരയുടെ 12th ward തോന്നുന്നു. എവിടെയാ 12th ward അല്ലേ ആ വീട് വെക്കണ? 12th ward അല്ലേ അദ്ദേഹത്തേക്കും തീർന്നു. കാരണം ആ പേമാരിയിൽ മറിഞ്ഞു വീണ വീട്ടിൽ ആകപ്പാടെ ഒരു ഉപജീവന മാർഗം ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷയിലേക്കാണ് ഈ വീട് വീണത്. ആ ഓട്ടോറിക്ഷ ഞങ്ങളാണ് അതെടുത്ത് മാറ്റുന്നത്. നിരവധി തവണ അവിടുത്തെ പാവപ്പെട്ട അവർ പോയി എല്ലാവരും പറഞ്ഞു. തഹസീൽദാരോട് പറഞ്ഞു, കളക്ടറോട് പറഞ്ഞു, വില്ലേജ് ഓഫീസറോട് പറഞ്ഞു, അവിടുത്തെ പഞ്ചായത്ത് ഒരാളും സഹായിച്ചില്ല. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ഒരു ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വലിയ മനസ്സുള്ള ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ആർക്കും ഈ സമയം ഇപ്പം ഈ അൻവർ എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ ഈ കല്യാണ മണ്ഡപത്തിലേക്ക് കിടക്കണേ. ഞാൻ തന്നെ ഐ വാസ് ഷോക്ക്ഡ്. കാരണം എനിക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നത് പറ്റില്ലേ. ഒരു ദിവസം ഞാനും കിടക്കേണ്ടി വന്നു. കാരണം വേറെ ഒന്നും ഇപ്പോൾ നമ്മൾ വലിയ കോടീശ്വരന്മാരൊന്നുമായിട്ടല്ല. പക്ഷേ മിനിമം ഫെസിലിറ്റീസ് വേണ്ടേ? ഈ ഇവിടെ ഉണ്ടാക്കുന്ന കഞ്ഞിയും പയറും കഴിച്ചിട്ട് അദ്ദേഹം കിടക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ. പക്ഷേ അദ്ദേഹത്തിന് ഏ സി റൂം പോലും ഇല്ല. ഇവരുടെ ഒപ്പം ഇവിടെ കിടക്കണേ. അപ്പോൾ അതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ നാട് നടക്കാൻ കഴിയും. ജനങ്ങളെ സേവിക്കുന്നതാണ് അത് തന്നെയാണ് തീർച്ചയായും. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ അട്ടിമറി വിജയമാണ്. അട്ടിമറി ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പം മുഖ്യധാര പത്രക്കാരൊന്നും നമ്മുടെ പിന്നെ ഒരു ന്യൂസും കൊടുക്കുന്നില്ല. അവർ 23 ഞങ്ങളത്തേക്ക് വരും. 23 ഇവിടെ വരേണ്ടി വരും. ഞാനാണ് വോട്ടർമാരെ കണ്ടത്. ഞാൻ ഈ വോട്ടർമാരെ കണ്ടതിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ അവരോട് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഇന്ന് വരെ ഒരാളും എനിക്ക് വിഷമമായിട്ടോ എതിരായിട്ടോ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഹെൽപ്പ്. അത് വെറുതെ ഒരു നമ്മളൊരു അയവാഷിന് വേണ്ടി പറയുന്നല്ല. അവർ റിയൽ അവർ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. ഈ പ്രാവശ്യം സാറിനെ വിജയിപ്പിക്കും ഞങ്ങൾ. ഞങ്ങൾ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയേക്കാം. എന്തായാലും ചേലക്കര നിയോജക മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് എന്തായാലും ഈ വർഷം. അപ്പോൾ എന്തായാലും വിജയിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും പറയണം എല്ലാവരും വോട്ട് ചെയ്യണം. സാറിനൊപ്പം നിൽക്കട്ടെ. ആ തീർച്ചയായും എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഒരു ചേഞ്ച് ഓക്കെ വരുത്തണം നമുക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ന്യൂസ് ഡെസ്ക് CCV.